ടി ജെ ഗനവയിൽ കഥയെഴുതി സംവിധാനം ചെയ്ത വേട്ടയ്യാൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സിനിമയുടെ സ്റ്റോറി പറയുകയാണെങ്കിൽ എൻകൗണ്ടറും ഹ്യൂമൻ റൈറ്റ്സും കൂടിയുള്ള ഒരു ഇതാണ്. ജസ്റ്റിസ് ആണ് ശരി എന്ന് വാദിക്കുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ സിനിമയിൽ കുറേ ക്രൈമുകളുണ്ട്, അതുപോലെ കുറേ എൻകൗണ്ടർ പരിപാടികളുണ്ട്. സിനിമയിലെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാദർ ഫാസിൽ സൂപ്പറായിട്ടുണ്ട്. സൂപ്പർന സൂപ്പർ സൈബർ പ്രാറ്റിക് എന്ന പേരിലാണ് അടിപൊളിയായിട്ടുണ്ട്. ഒരു സിമ്പിൾ മാനായിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ട് തന്നെ ഫാദർ ഫാസിലിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഫാദർ ഫാസിലിൻ്റെ കോമഡിയൊക്കെ നല്ല രസമുണ്ട്. രജനിയും ഫാദർ ഫാസിലും തമ്മിലുള്ള കൂട്ടുകെട്ടൊക്കെ വളരെ നന്നായിട്ടുണ്ട്. രജനീകാന്ത് ഫാദർ ഫാസിലിനോട് ഐ ലവ് യു ഡാ എന്ന് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്, രസമുണ്ട്. പിന്നെ ഫസ്റ്റത്തെ പാട്ട് അടിപൊളി പാട്ടായിരുന്നു, നല്ല സോങ് ആയിരുന്നു. പിന്നെ കുറച്ച് മലയാളം തമിഴ് മിക്സ് സോങ്സ് ആണ് ആ പാട്ട്. പിന്നെ അതിന് ഒരു കന്യാകുമാരി ഏരിയയാണ് സിനിമയിൽ. മഞ്ജു വാര്യരും ഫാദർ ഫാസിലും നന്നായി കുറച്ച് മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മലയാളത്തിൽ നിന്നുള്ള കുറച്ച് ക്യാരക്ടർ നടന്മാരൊക്കെ സിനിമയിലുണ്ട്. ഓരോ മുഖങ്ങളായിട്ട് ഒരു ടൈമായിട്ട് ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ ഒരു റിട്ടയർഡ് ജഡ്ജിയാണ്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒക്കെ ഓഫീസറായിട്ടാണ് അമിതാഭ് ബച്ചൻ ഇതിൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. അമിതാഭ് ബച്ചന് വയ്യാതെ അയക്കണു, പ്രായമുണ്ടല്ലോ. പിന്നെ രജനീകാന്ത് നന്നായിട്ടുണ്ട്, പക്ഷേ ഒരു പഞ്ച് പോരാ, മാസ് എന്ന് പറയാൻ ഈ സിനിമയിൽ രജനീകാന്തിനെ പറ്റൂല. രജനീകാന്ത് മോശമില്ലാതെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു മാസില്ല, ഒരു കിടു എന്ന് പറയാൻ പറ്റണില്ല. ഈ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, നാം ഒരു തടവ് സ്വന്നാൽ 100 തടവ് സ്വന്ന മാതിരി എന്ന് പറഞ്ഞ പോലെ ആ ഒരു പഞ്ച് ഇല്ലാത്ത ഒരു ഡയലോഗ്. കുറിവച്ച ഇരവീഴണം, തീരെ വയ്യാത്ത ഒരാൾ പറയുന്ന പോലെ, ഒരു മൂപ്പർക്ക് വയ്യാതെ അയക്കുന്നത് സത്യം പറഞ്ഞാൽ. അങ്ങനൊരു ആണ് രജനീകാന്ത് ഈ സിനിമയിലുള്ളത്. മഞ്ജുവാരൻ്റെ ക്യാരക്ടർ, മഞ്ജുവാർക്ക് കാര്യമായിട്ട് റോളൊന്നുമില്ല, രജനീകാന്തിൻ്റെ ഭാര്യയാണെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ റോളൊന്നുമില്ല. ഫസ്റ്റത്തെ പാട്ടിലുണ്ട്, വേറെ ഒന്നും കാര്യമായിട്ട് മഞ്ജുവാരന് ഈ സിനിമയിൽ ഇല്ല. പിന്നെ സിനിമയിൽ രോഹിണി ഉണ്ട്, അതുപോലെ തന്നെ ഈ ഹൃതിക സിംഗ് ഉണ്ട്, ഹൃതിക സിംഗും പോരാ. പിന്നെ അടി ഉണ്ട്, ബോറടിയാണ്, അടിയോടടി ഒടിയൊക്കെയല്ലോ അടിയും. ചിലവർക്ക് ഇഷ്ടാവും, ചിലവർക്ക് ഇഷ്ടാവില്ല, അങ്ങനത്തെ ഒരു അടിയാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമ ഒരു മാസ് പഞ്ചില്ല, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല സിനിമ. സിനിമ രസമുണ്ട് എന്നുവെച്ചാൽ, സിനിമേൻ്റെ സ്റ്റോറിയൊക്കെ നല്ല രസമുണ്ട്, സ്റ്റോറിയും സ്റ്റോറി ബേസ് കഥകളൊക്കെ അതൊക്കെ രസമുണ്ട്. പക്ഷേ എവിടെയൊക്കെ കണ്ട പോലെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു രജനീകാന്തിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ജയിലർ സിനിമ ഇല്ലേ, ജയിലറിൻ്റെ 7 അലത്ത് പോയിട്ടില്ല. ജയിലർ അടിപൊളി മൂവിയായിരുന്നു, ഇത് അടിപൊളി എന്ന് പറയാൻ പറ്റൂല, അതാണ് ഈ സിനിമേൻ്റെ പ്രശ്നം. എന്നാലും കണ്ടിരിക്കാം പറ്റിയൊരു സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം.